അതിനെന്താ മക്കളെ നിങ്ങള് വീഡിയോ എന്താ എടുക്കാൻ പറ്റുന്നത്? എന്ത് വീഡിയോ ആണ് എടുക്കേണ്ടത്? എന്താ പോരി പടച്ചോ, ഇതൊരു ലോഡ് കുട്ടികളുണ്ടല്ലോ, റഹ്മാനായിട്ടില്ലേ തമ്പുരാനെ, ഇതൊക്കെ തങ്ങൾ തല്ലാൻ വന്നിക്ക. നിങ്ങൾക്കൊക്കെ ഒരു പരാതിയാണോ? ഒന്നാറ് മാണിക്ക കല്യാണം നിങ്ങക്ക് എന്താ വേണ്ടേ? കുഞ്ഞാങ്കാക്ക് അത് നിറവില്ല, എന്താ നിങ്ങക്ക് വേണ്ടേ? അടിക്ക് വരെയ റഹ്മാൻ എങ്ങോട്ട് നോക്ക സിദ്ധിയ, ഒരു ലോഡ് മക്കളുടെ ഇട്ടോ, ഇന്നങ്ങോട്ട് പോര്. ഏതായാലും മക്കളെ ഇഷ്ടപ്രകാരം നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താണോ ഓരോ പ്രശ്നം എന്നല്ല നമ്മൾ ചോദിച്ചു നോക്കണല്ലോ. ലോഡ് എത്ര വർഷമായി ഇപ്പൊ അവിടെ? മൂന്നര കൊല്ലായി. ഇവലൊക്കെ എത്രയായി? ഇനി എന്താണ് നിങ്ങളെ പ്രശ്നം? അത് നമ്മളെ ജനങ്ങളോട് പറയും. എന്താണ് നിങ്ങളെ പ്രശ്നം? എന്താ അത് ആദ്യം പറയും. ഇതിന്റെ ഉള്ളിലാണ് നിങ്ങൾ കിടക്കണത്? ഞങ്ങക്ക് രണ്ട് റൂമുണ്ട്. നിങ്ങൾ എത്ര മക്കളുണ്ട്? എത്ര കുട്ടികളുണ്ട് ഇവിടെ? 65 കുട്ടികളുണ്ട്. 65 കുട്ടികൾ. അല്ല, ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ എന്താണ് നിങ്ങൾ പഠിച്ചത്? അവുമ്പാടെ നമ്മളെ ബൽക്കുമാണ്ടി പറഞ്ഞു കൊടുത്ത എന്താണ് ഇവിടെ പഠിപ്പിച്ചത്? പഠിക്കണുണ്ട്, പിന്നെ കിതാബ് സമ്പന്നമായിട്ട് പഠിക്കണുണ്ട്. ആ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതാണ്, ഖുർആനും പഠിച്ചിട്ടുണ്ട്, കിതാബും ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഈ മക്കളെ ആഗ്രഹം നമുക്ക് നിറയാം. ആദ്യം കാരണം ഇത് നുണ പറയോ ആണോ അല്ലേന്നില്ലേ നമുക്ക് ഒന്ന് ഉള്ളു പോയി നോക്കട്ടെ ആദ്യം. ഞാൻ എന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയട്ടെ നിങ്ങളോട്. ഇതാണപ്പോ മക്കളെ റൂമുക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഒന്ന് കണ്ടോളി ഓലെ ബെഡ് കാര്യങ്ങള് കംപ്ലീറ്റ് ഭാഗങ്ങള് ഞാൻ കാണിച്ചുതരാം. കാരണം ഇതില് ഇനി നമുക്ക് ആവശ്യമില്ല എന്തൊക്കെ അറിയോ. ഇപ്പൊ ബെഡ് നമുക്ക് കമ്മിയുണ്ട്, ഇല്ല കാര്യം പറയാലോ. ബെഡ് കമ്മിയുണ്ട്, അതേപോലെ പിന്നെ കടക്ക കമ്മിണ്ട്. പിന്നെ വേണ്ട പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരു പിന്നെ ഒരു ചെറിയ ഒരു ബിൽഡിങ് കയറ്റുണ്ട്. ബിൽഡിങ് പറഞ്ഞാൽ മക്കൾക്ക് കടക്കാനും നമ്മൾ ഉസ്താവുണ്ട് ഇവിടെ. ഉസ്താവിനോട് നമുക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കമ്മില്ല ഒന്ന് പറഞ്ഞു. ഇത് റമദാൻ മാസമാണ്, അപ്പൊ നമ്മളെ ആൾക്കാര് ഹയറാക്കട്ടെ. അത് പറഞ്ഞോളി. അൽഹംദുലില്ലാ, നേരത്തെ നമ്മളെ മക്കള് പറഞ്ഞ പോലെ ഒരു 10-65 മക്കള് താമസിക്കണതും പഠിക്കണതും ഒക്കെ ഈ കാണുന്ന തകരത്തിന്റെ ഷീറ്റ് പഞ്ഞ ഷെഡിലാണ്. പ്രധാനമായിട്ട് നമ്മളെ കുഞ്ഞാന്റെ മുഹിബീങ്ങളോട് എനിക്ക് പറയാനുള്ള, ഈ മക്കൾക്ക് കിടക്കാനൊരു RC ബിൽഡിങ് ആയി കിട്ടിയ അൽഹംദുലില്ലാ വലിയ റാഹത്താണ്. സ്ഥലം നമുക്കുണ്ട്, അതിൽ നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് 1,600 rupees രീതിയിൽ ഒരു 4,000 square feet ഉണ്ടെങ്കിൽ നമുക്കൊരു 100 മക്കൾക്ക് കിടക്കാൻ പറ്റും. കിടക്കാൻ പറ്റും. അതിനുള്ള ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ആഗ്രഹിക്കുന്നത്. പിന്നെ ഇപ്പൊ ഉള്ള കുട്ടികളിൽ പകുതി കുട്ടികൾക്ക് കിടക്കാൻ കട്ടിലുണ്ട്, ബാക്കിയുള്ളവർ നിലത്താ കിടക്കണത്. അത്യാവശ്യം പാലക്കാട് ജില്ല ചൂട് കൂടുതലുള്ള രാജ്യമാണ്. അപ്പൊ ഒരു ബിൽഡിങ് അതിലേക്ക് നമ്മൾ കാണുന്ന ഇതിന്റെ പ്രേക്ഷകരൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ അൽഹംദുലില്ലാഹ്. ഈ പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ നമ്മളെ ആൾക്കാരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തോന്നുന്നതല്ലേ, നിങ്ങളത് 100 rupees ആണോ? അത് പലതുള്ളി പെരുവെള്ളം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 100 rupees ആണെങ്കിലും ആ പൈസ നമ്മളെ പിന്നെ ഉസ്താദിന്റെ ഗൂഗിൾ പേ അതേപോലെ പോലെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥാപനത്തിലൊക്കെ നമ്മള് പിന്നെ അതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളായി കിട്ടാവാ. ഇനി ബാക്കിയുള്ള വാങ്ങുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങോട്ട് വരും. അടുത്ത റൂം ഇതാണ്, ഇതേപോലത്തെ സെയിം റൂം തന്നെയാണ് ഇതാക്കണം. കണ്ടോളി വീരു, ഇതേപോലെ ഒക്കെ ഇങ്ങനെ അടുക്കി അടുക്കി ഇങ്ങനെ വെച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ മക്കൾക്ക് പിന്നെ അതിനുള്ള സൗകര്യവും കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും. അത് നമ്മക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ പലതുള്ളി പെരുവെള്ളമാണ്. കാരണം ഇനിയിപ്പോ ഭക്ഷണം കഴിക്കുന്ന ഏരിയ കാര്യങ്ങൾ എല്ലാ ഭാഗവും ഇതിപ്പോ ഒരു മാസം നടന്നു പോണെങ്കിൽ തന്നെ ഒരു സംഖ്യ ഭീമമായ തുക വേണം. അപ്പോ സാധാരണഗതിയിൽ ഓരോരോ നീർച്ച കാര്യങ്ങളൊക്കെ, നീർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോരോ ദോയും കാര്യങ്ങളും വ്യാഴാഴ്ച ഉണ്ടാവും. ഓരോ ദിവസം ഉണ്ടാവും, ഓരോരുത്തർ സ്പോൺസർ ചെയ്യും. ചിലപ്പോ രാവിലത്തെ ഭക്ഷണം, ഉച്ചക്കത്തെ ഭക്ഷണം, അങ്ങനെ തന്നെ അല്ലേ, വൈകുന്നേരത്തെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാരും ഓർഡർ ചെയ്യും. അപ്പൊ നമ്മൾ നിങ്ങളോട് പറയാനല്ലേ, എന്താണോ നിങ്ങളെ കൊണ്ട് കഴിയണത് അത് നിങ്ങൾ ഈ സ്ഥാപനത്തിനും വേണ്ടിയാണ്ട് സഹായിക്കുക. അത് നിങ്ങൾ നേരിട്ട് വന്നോളി, ഇവിടെ കറക്റ്റ് വന്ന് ഇവിടെ അന്വേഷിച്ച് ഒക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൊടുത്താൽ മതി. അല്ലാത്തവർക്ക് നമ്മൾ ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് പഠിക്കണ സ്ഥലമാണ് കേട്ടോ. ഞാൻ ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയാണ്ട് ഇതാക്കണം. ഇനി അതിൻ്റെ ഉള്ളിലൊരു പള്ളി കാര്യങ്ങൾ അത് വേറുണ്ട്. അതേപോലെ പിന്നെ പാത്രം കൈകാലുള്ള സ്ഥലം, ബാത്റൂം, ഇവിടെ ഒതുക്കാനുള്ളൊരു ചെറിയ സൗകര്യം, മക്കൾക്ക് തിരുമ്പി കഴിഞ്ഞാൽ തോരടാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഈ ഭാഗത്ത് ഉള്ളത്. ഇതാണ് ഭക്ഷണം കഴിക്കണ ഏരിയ. ഇന്ന് എന്താണ് ഏതാണ് സ്പെഷ്യൽ എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും നമുക്ക് നമ്മൾ ആളുണ്ടോ ഒന്ന് പോയി ചോദിച്ചു നോക്കാം, വല്ലതും ഉണ്ടോ നോക്കാം. നമുക്ക് അവിടെ നമുക്ക് നോൻപാണ്, നമുക്ക് നോൻപറക്കാൻ ഉസ്താദ്, നമുക്ക് പാണ്ടിക്കാട് എത്തണം കേട്ടോ. അസ്സലാമലൈക്കോ. എന്തത്താ വർത്താനം? പൊന്നാരഞ്ച മാണിക്കക്കല്ലാളിഞ്ച പുകരാൾ എന്തത്താ ഉണ്ടാക്കണത്? അല്ലാഹ് റഹ്മാനായിട്ടില്ല തമ്പുരാനെ, പയംപൊരി, മുട്ടബജി,
ഫുള്ള് ഓരോ പരിപാടി. ആ ഓരോ ദിവസം ഓരോ പരിപാടി അല്ലേ. ഇതെന്താണ്? തരിക്കണിയല്ലോ. ആ മരുന്ന് കഞ്ഞി തൂക്കാത്ര ഉണ്ടെങ്കിൽ ഇച്ചിരി തൂക്കാത്രത്തിൽ കുറച്ചാക്കി തരണം. ആ പണ്ട് ഞാൻ അവിടെ നല്ല നല്ല സാധനങ്ങൾ നമ്മള് നിങ്ങളെ പേര് എവിടെയാണ്? ചൂരിയോട്. ഇവിടെ ഇപ്പൊ എത്ര വർഷമായി? ഇല്ല നിങ്ങളെ പേര് എവിടെയാണ്? അമ്മ നാട്ടുകാരാണല്ലോ അല്ലേ. റഹ്മാനായിട്ടില്ല തമ്പുരാന്. ഒരു വർഷം കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇതൊക്കെ? റാഹത്തന്നെ. ഈ മക്കളപ്പം അങ്ങനെ റാഹത്തായിട്ട് പോണു അല്ലേ. പക്ഷെ തൽക്കാലം ഒരു പള്ളി ആക്കിക്കാണ്. ആവശ്യം നമുക്ക് അവിടെ ഉണ്ട്. അവിടെ അവിടെയൊക്കെ ഒപ്പിച്ച കാരണം നല്ല മനുഷ്യന്മാരെ ഇഷ്ടപോലെ പൈസ ഉണ്ട്. നിങ്ങൾ മനസ്സ് വെച്ച കാര്യം പള്ളി അല്ല എന്തുണ്ടാക്കാൻ കഴിഞ്ഞില്ലേ നമ്മക്കറിയാം. കാരണം നിങ്ങളെ കുറെ തെളിയിച്ചാണ്. അതെ. അപ്പൊ നമ്മള് എവിടെയാണ് ഇനി ഇപ്പൊ കുട്ടികൾക്ക് കടക്കാനുള്ള താമസവും കാര്യങ്ങളും പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ കരുതിയിരിക്കുന്നത്? നമ്മളിപ്പോ ഈ കാണുന്ന സ്ഥലതാ ആ അറ്റം മുതല് ഈ അറ്റം വരെ നീളത്തില് ആണിപ്പോ നമ്മള് കുട്ടികൾക്ക് ഒരു 100 കുട്ടികൾക്ക് സുഖമായിട്ട് കിടക്കാന് ഇതിന് 2000 വെച്ച് 4000 സ്ക്വയർ ഫീറ്റ് രണ്ട് നില ബിൽഡിംഗ് ആയാല് 50 കുട്ടികൾക്ക് താഴെ 50 കുട്ടികൾക്ക് മുകളിൽ സുഖമായിട്ട് കിടക്കാം. അൽഹംദുലില്ല. പഠനവും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ നിലവിലുള്ളതില് നടക്കുകയും ചെയ്യും. ചൂട് കൊള്ളാതെ തകരത്തിന്റെ ഒരു ഷീറ്റിനെ ചൂട് കൊള്ളാതെ ഇവിടെ എന്ത് ചെയ്യാ കുട്ടികൾക്ക് ഒന്ന് കിടക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ ചെയ്യാന്നുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏതായാലും ഞാൻ കൂടുതൽ വലിച്ചു നീട്ടിയാണ്ട് ഞാൻ നിങ്ങൾ ഇതാക്കില്ല. ഞാൻ പറയണം എന്താ പറയാ, നമ്മളെ കൊണ്ട് എന്താണോ ഒരു 100 rupees ആണെങ്കിൽ 100 rupees, അല്ലെ 10 rupees ആണെങ്കിൽ 10 rupees. ഇവരെ അക്കൗണ്ട് ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ അതിലുണ്ടോ? ഗൂഗിൾ പേ ഉണ്ട്, അക്കൗണ്ട് നമ്പർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഏതാണ് ഇവരെ നമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തോളും കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ നമ്മള് പിന്നെ ഇഞ്ചമ്മ മരിച്ചതിന്റെ മുന്നേ എപ്പോഴും വന്നിരുന്നൊരു സ്ഥാപനമായിരുന്നു. ആദ്യ പല സ്ഥാപനം എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് മെയിൻ റോഡ് പൊന്നംകോടായിരുന്നു. അന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. എത്ര കൊല്ലായി? 8-9 കൊല്ലം മുന്നേ ബന്ധമാണ് ഉസ്താദിനെറ്റി നമ്മൾ കിട്ടും. അപ്പൊ ഇന്ന് ഈ മക്കൾക്ക് ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ നമ്മളെ ആൾക്കാരോട് പറയൂ. മക്കളെ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞങ്ങളുടെ കടങ്ങളുള്ള സ്ഥാപനമാണ്. ഞങ്ങൾക്ക് കൊറേ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നിറവേറി കിട്ടണം. ആ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ടാണ് ഞങ്ങൾ നിങ്ങളെ മുന്നിൽ ഇതൊക്കെ പറയണേ. അതാണ് ആ ഒരു മനസ്സെന്ന് വന്ന വാക്കുണ്ടല്ലോ, അത് മതി മക്കളെ. അപ്പൊ എന്താണോ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന വെച്ചാല് ഈ പൊന്നുമക്കും വേണ്ടിയാണ് നമ്മൾ ചെയ്തു കൊടുക്കുക. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, അതാണ് വേണ്ടത്. കാരണം അർഹതപ്പെട്ട ആൾക്കാർക്ക് ഇത് എത്തിച്ചു കൊടുക്കും. അപ്പോൾ പറയല്ലേ ഇവരെ ഇതാണ് ഫോൺ നമ്പർ കാര്യങ്ങൾ, ബാങ്കിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ, ഇതാ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം ഇതാക്കണം. ഈ ഒരു പേപ്പറിൽ ഉണ്ട്, കംപ്ലീറ്റ് ഇതിലുണ്ട് കേട്ടോ. കണ്ടില്ല ഞങ്ങൾ? ഞാൻ പറഞ്ഞേ നമ്മളെ കൊണ്ട് ഇതൊക്കെ തന്നെ ഉള്ളൂ ചെയ്യാൻ പറ്റുക. ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാവങ്ങൾക്കും അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ അതായി. വേറൊന്നും നമ്മൾ ആഗ്രഹിക്കണില്ല.